വെൽക്കം ബാക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്തിരുന്നു അതിനോടുള്ള നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ് നിങ്ങൾ തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം മുന്നോട്ടുള്ള എൻ്റെ ഈ ഒരു യാത്രയിൽ അതെനിക്ക് തരുന്ന കോൺഫിഡൻസ് കുറച്ചൊന്നുമല്ല അപ്പം അതിന് താങ്ക് യു സോ മച്ച് ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് ഉണ്ടല്ലോ അതായത് നിങ്ങൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് അത് വളരെ ബേസിക് ലെവലിലുള്ളതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെവലൊന്ന് ബെറ്റർ ആക്കാൻ ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം ഫ്രെയ്സൽ വേബ്സ് ഉപയോഗിച്ചാൽ മതി ഈ ഫ്രെയ്സൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതെന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കരുതരുതേ അത് നമുക്ക് വളരെ ഈസിയായിട്ട് ഉള്ളൂ ഞാൻ നേരത്തെ ഒരു അൻപത് ഫ്രെയ്സൽ വേബ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന തരം ഡെയിലി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രെയ്സൽ വേബ്സാണ് അപ്പോൾ അത് വെച്ച് എങ്ങനെയാണ് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് അത് നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം പിന്നെ നിങ്ങൾക്കത് മനസ്സിലായോ എന്നറിയാൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നമ്മൾ പലപ്പോഴും ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇറങ്ങൂ ഞങ്ങളുടെ അടുത്ത് ഒന്ന് കയറൂ എന്നൊക്കെ അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ കാണാൻ വരുന്ന കാര്യമാണല്ലേ വളരെ ഇൻഫോമലായിട്ടാണ് നമ്മളത് പറയുന്നത് അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസിൽ വേബാണ് ഡ്രോപ്പ് ഇൻ അല്ലെങ്കിൽ ഡ്രോപ്പ് ബൈ രണ്ടിനും ഒരേ അർത്ഥമാണ് കേട്ടോ അപ്പം എനിക്ക് പറയണം ഞങ്ങളെപ്പോഴും വീട്ടിലുണ്ടാവും എപ്പോൾ വേണമെങ്കിലും വരുമെന്ന് എന്തു പറയും ഡ്രോപ്പ് ഇൻ എനി ടൈം കാരണം വി ആർ ഓൾവെയ്സ് ഹോം നമ്മളെപ്പോഴും വീട്ടിലുണ്ടാവും ഡ്രോപ്പ് ഇൻ എനി ടൈം അപ്പം അവിടെ വേണമെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ബൈ എന്നും യൂസ് ചെയ്യായിരുന്നു അപ്പം ഞാൻ പറയുകയാണ് എപ്പോഴെങ്കിലും അതിൽ വരൂ അതിൽ കയറൂ അപ്പോൾ എന്തുപറയും ഡ്രോപ്പ് ബൈ സം ബൈ അല്ലെങ്കിൽ ഡ്രോപ്പ് ഇൻ ഡ്രോപ്പ് ഇൻ സം ടൈം എനിക്ക് അതിലെ പോകുമ്പോൾ എന്തായാലും കയറണേ എന്നൊക്കെ നമ്മൾ നിർബന്ധിക്കില്ലേ അവിടെ പറയാം ഡ്യൂ ഡ്രോപ്പ് ഇൻ ഇഫ് യു ആർ പാസിങ് അതായത് അതിലേ കടന്ന് പോകുമ്പോൾ അതിലേ പോകുമ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഇഫ്യാ ഫാസിങ് കേട്ടോ അപ്പോൾ എന്തായാലും വരണേന്ന് അങ്ങനെ ഒന്ന് നിർബന്ധിക്കാനാണ് നമ്മൾ ഡ്യൂ ഡ്രോപ്പിൻ എന്ന് പറയുന്നത് ഡു ഡ്രോപ്പ് ഇൻ ഇഫിയ ഫാസിങ് അപ്പോൾ ഇവിടെ കണ്ടല്ലോ മുൻകൂട്ടി പറയാതെ നമ്മുടെ വീട്ടിൽ വരുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ ഒരു ഫോമലായിട്ടുള്ള വിസിറ്റ് ഒന്നും അല്ല ഇവിടെ നമ്മൾ ഈ ഒരു ഫ്രേസൽ വേബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ വിസിറ്റ് എന്ന് പറയുന്ന വാക്കെടുക്കൂ അതൊരു വേബാണ് അല്ലേ അവിടെ ഒരു വാക്കേ ഉള്ളൂ വിസിറ്റ് പക്ഷേ ഇവിടെ ഡ്രോപ്പ് ഇൻ എന്ന് പറയുന്നിടത്ത് അതിന് നമ്മൾ ഫ്രേസൽ വേബ് എന്ന് പറയാൻ കാരണം അവിടെ രണ്ട് വാക്കുകളുണ്ട് ഇവിടെ ഡ്രോപ്പ് ആണ് ശരിക്കും വേബ് അത് കഴിഞ്ഞിട്ട് വേറൊരു കൂടെ വന്നിട്ടുണ്ട് ഇൻ അല്ലെങ്കിൽ ബൈ ഡ്രോപ്പ് ഇൻ അല്ലെങ്കിൽ ഡ്രോപ്പ് ബൈ അങ്ങനെയാണ് അങ്ങനെയാണത് ഫ്രേസിൽ വേബായി മാറുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു ഫ്രേസൽ വേബിൽ രണ്ട് വാക്കുകളേ ഉള്ളൂ ഡ്രോപ്പും ഇന്നും അല്ലെങ്കിൽ ഡ്രോപ്പും ബൈയും പക്ഷെ ചിലപ്പോൾ ഒരു ഫ്രേസൽ വേബിൽ മൂന്ന് വാക്കുകൾ വരെ വരാം അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു ഫ്രേസൽ വേബ് ഉണ്ടല്ലോ ഡ്രോപ്പ് ഇൻ അവിടെ ചിലപ്പോൾ ഒരു വാക്ക് വാക്കുകൂടെ വരാറുണ്ട് ഡ്രോപ്പ് ഇൻ ഓൺ എന്ന് വെച്ചാൽ ഒരാളുടെ അടുത്ത് കയറുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മളവിടെ ശരിക്കും അങ്ങനെ എടുത്തു പറയാനാണ് ഡ്രോപ്പ് ഇൻ ഓൺ സമ്പിടി എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പറയണം ഇതിലെ പോയപ്പോൾ നിൻ്റെ അടുത്ത് ഒന്ന് കയറാമെന്ന് ഞാൻ വിചാരിച്ചു ഞാനങ്ങനെ കരുതി അപ്പോൾ ഐ തോട്ട് ഐ ഡ്രോപ്പ് ഇൻ ഓൺ യു വൈ ലൈവ് വോസ് ഫാസിങ് കണ്ടോ ഐ തോട്ട് ഐ വുഡ് അതാണ് കേട്ടോ ഐ ഇഡ് എന്ന് പറഞ്ഞത് ഐ തോട്ട് ഐ ഡ്രോപ്പ് ഇൻ ഓൺ യു ഡ്രോപ്പ് ഇൻ ഓൺ യു നിൻ്റെ അടുത്ത് കയറാമെന്ന് വെറുതെ ഒരു വീട്ടിൽ കയറുക എന്നല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് നിൻ്റെ അടുത്ത് അപ്പോൾ ആ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് ഓൺ വന്നു അത് കഴിഞ്ഞിട്ട് ആരുടെ അടുത്താണെന്നുള്ള ആ ഒരു വാക്കുകൂടെ വന്നു ഡ്രോപ്പ് ഇൻ ഓൺ യു ഡ്രോപ്പ് ഇൻ ഓൺ ഹെർ എന്നൊക്കെ പറയും എപ്പോൾ ഇതിലെ പോയപ്പോൾ അതാണ് വൈ ലൈവ് ഓസ് ഫാസിംഗ് എന്ന് പറഞ്ഞത് കേട്ടോ ഐ തോട്ട് ഐ ഡ്രോപ്പ് ഇൻ ഓൺ യു വൈഡ് ലൈഫ് വസ് പാസിങ് ഇനി എനിക്ക് പറയണം ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴി നീനയുടെ അടുത്തൊന്ന് കയറി അപ്പോൾ ആരുടെ അടുത്താണ് കയറിയതെന്ന് നമ്മൾ പറയുന്നുണ്ട് മാത്രമല്ല ഇത് പാസ്റ്റൻസ് ആണ് കയറി എന്നല്ലേ പറഞ്ഞത് അതെങ്ങനെയാണ് നമ്മൾ പറയുക എന്ന് ശ്രമിച്ചു നോക്കിയേ ഞാൻ കയറി ഐ ഡ്രോപ്ഡ് ഇൻ ഓൺ നീന വന്നത് കണ്ടോ ഐ ഡ്രോപ്ഡ് ഇൻ ഓൺ നീന ഓൺ മൈ വേ ഹോം വീട്ടിലേക്ക് പോകുന്ന വഴി അതാണ് ഓൺ മൈ വേ ഹോം എന്ന് പറഞ്ഞത് കേട്ടോ ശ്രദ്ധിച്ചല്ലോ ഐ ഡ്രോപ്പ് ഇൻ ഓൺ നീന ഓൺ മൈ വേ ഹോം ഇനി നമുക്ക് അടുത്തത് നോക്കാം നമ്മൾ ചിലപ്പോൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പറയില്ലേ കാർ ഇവിടെ നിന്ന് ഒതുക്കണേട്ടോ എന്ന് അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് വണ്ടി അവിടെ നിർത്തണം പക്ഷേ റോഡിനെ നേരെ നടുക്കല്ലല്ലോ വണ്ടി നിർത്തുക അതിന് നമ്മൾ റോഡിൻ്റെ ഒരു വശത്തേക്ക് വണ്ടി നീക്കി ആ സൈഡ് ചേർത്ത് നിർത്തുക അല്ലേ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീസൽ വേവ് ആണ് ഫുൾ ഓവർ കണ്ടോ ടു ഫുൾ ഓവർ അപ്പം നമുക്കറിയാം നമ്മൾ തലവഴി തലവഴിയിടുന്ന ടീഷേർട്ട് അല്ലെങ്കിൽ സ്വെറ്റ്ഷേർട്ടിനൊക്കെ ഫുൾ ഓവർ എന്ന് പറയും അത് ഒറ്റ വാക്കാണ് പക്ഷെ ഇവിടെ ഇതൊരു ഫ്രേസൽ വേബാണ് ടു ഫുൾ ഓവർ അപ്പം എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ എനിക്ക് പറയണം ഡപ്പണ്ട് ഇവിടെ ഒന്ന് നിർത്തിക്കോട്ടോ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കി വഴി നടന്നു പോയിക്കോളാം എന്ത് പറയും ജസ്റ്റ് ഫുൾ ഓവർ ഹ്യർ ജസ്റ്റ് ഫുൾ ഓവർ ഹ്യർ ഐ ഗെറ്റ് ഔട്ട് ആൻഡ് വാക്ക് ദ റെസ്റ്റ് ഓഫ് ദ വേ ബാക്കി വഴി ഞാൻ നടന്നു പോയിക്കോളാം ജസ്റ്റ് ഫുൾ ഓവർ നമുക്കിനി ഇങ്ങനെ പറയണം ഞങ്ങൾ കാർ ഒന്ന് ഒതുക്കിയിട്ടിട്ട് അതിൻ്റെ ടയേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു എങ്ങനെ പറയും ഇംഗ്ലീഷിൽ വി ഫുൾ ദ കാർ ഓവർ ആൻഡ് ചെക്ക് ദ ടയേഴ്സ് ശ്രദ്ധിച്ചോ വി ദ കാർ ഓവർ എന്നാണ് ഞാൻ പറഞ്ഞത് ആ കാർ എന്നുള്ളത് ആ ഫ്രീസൽ വേബിന് നടുക്ക് വന്നു കണ്ടില്ലേ അതെങ്ങനെ സംഭവിച്ചു നമ്മളിവിടെ എന്തിനെയാണ് ഫുൾ ഓവർ ചെയ്തത് കാറിനെയാണ് അല്ലേ അപ്പോൾ ആ ഫ്രീസൽ വേബിൻ്റെ ഇവിടെ കാർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ നമ്മൾ ആ ഫ്രീസൽ വേബിന് നടുക്ക് വെച്ചത് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം വി ഫുൾഡ് ദ കാർ ഓവർ അല്ലെങ്കിൽ വി ഫുൾഡ് ഓവർ ദ കാർ അതും ആണ് കേട്ടോ പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലേ നമ്മൾ സ്പീഡ് ലിമിറ്റ് ക്രോസ് ചെയ്താൽ പോലീസ് നമ്മളോട് വണ്ടി നിർത്താൻ പറയും അല്ലേ വണ്ടി അവിടെ ഒതുക്കിയിടാൻ പറയും അപ്പോൾ എനിക്ക് പറയണം അയാൾ ഓവർ സ്പീഡിൽ പോയതുകൊണ്ട് പോലീസ് അയാളുടെ വണ്ടി നിർത്തിച്ചു എന്താ പറയുക ദ പോലീസ് പുൾ ഹിം ഓവർ ഫുർ സ്പീഡിങ് കണ്ട ഇവിടെയും ഞാൻ പറഞ്ഞത് ദ പോലീസ് ഫുൾഡ് ഹിം ഓവർ എന്നാണ് പക്ഷെ ഇവിടെ ഒരു പേരല്ല പറഞ്ഞത് പുൾ ഹിം അയാളോട് അല്ലെങ്കിൽ അയാളെ അവനെ എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ അങ്ങനെ ഒരു പ്രോനൗൺ ആണ് ഇവിടെ വന്നത് നൗൺ അല്ല ഹിം അല്ലേ വന്നത് അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമ്മൾ പുൾഡ് ഓവർ ഹിം എന്ന് പറയില്ല അവിടെ എപ്പോഴും പുൾഡ് ഹിം ഓവേ എന്ന് തന്നെ പറയണം അതായത് അവിടെ ആ ഫ്രേസിൽ വേബ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും ഇനി നമുക്ക് അടുത്തത് നോക്കാം ഗെറ്റു അപ്പോൾ ഒരു കാര്യമുണ്ട് ഇംഗ്ലീഷിലെ പല ഫ്രേസിൽ വേബ്സിനും ഒന്നിലധികം അർത്ഥങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒന്നാണ് ഈ ഗെറ്റു എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ഗെറ്റ് ടു സമ്പിടി ഇപ്പോൾ ഗെറ്റ് ടു സംബഡി എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ബാധിക്കുക നമ്മളെ എഫക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഗെറ്റ് ടു ഗെറ്റ് ടു സമ്പഡി എന്ന് പറയാറുണ്ട് ഞാൻ എക്സാമ്പിൾ പറയാം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം അവൾ വല്ലാതെ ബാധിക്കും അപ്പോൾ അങ്ങനെ ഒരാളോട് ഞാൻ എന്തായിരിക്കും പറയുന്നത് ഇങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടായാലും അതെല്ലാം നിന്നെ എഫക്റ്റ് ചെയ്യാൻ ബാധിക്കാൻ നീ സമ്മതിക്കരുത് എന്ന് പറയും അല്ലേ അപ്പം അവിടെ ഞാൻ പറയാം ഡോൺ ലെറ്റ് തിങ്സ് ഗെറ്റ് ടു യു എന്നാണ് അതായത് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഇതെല്ലാം നിന്നെ ബാധിക്കാൻ നീ സമ്മതിക്കരുതെന്ന് ഡോണ്ട് ലെറ്റ് സമ്മതിക്കരുത് എന്തിന് ഈ പ്രശ്നങ്ങളൊക്കെ നിന്നെ ഇങ്ങനെ എഫെക്റ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ വല്ലാതെ ഒരു കാര്യം ബാധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഗെറ്റ് ടു എന്ന് പറയുന്നത് ഗെറ്റ് ടു സമ്പടി ഡോൺ ലെറ്റ് തിങ്സ് ഗെറ്റ് ടു യു കണ്ടോ ഗെറ്റ് ടു യു എന്നിവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇവിടെ ഉപദേശിച്ചെങ്കിലും അവൾ പറയുന്നത് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കാരണം ഈ ജോലിയുടെ സ്ട്രെസ്സ് അതിനെ വല്ലാതെ ബാധിക്കുന്നു എന്നാണ് അപ്പം അതെങ്ങനെ പറയും ഐ എം പ്ലാനിങ് ടു റിസൈൻ എന്താ കാരണം ദിസ് ജോബ് ഈസ് ഗെറ്റിംഗ് ടു മീ ഈ ജോലി എന്നെ വല്ലാതെ ബാധിക്കുന്നു ജോലി എന്ന് വെച്ചാൽ ജോലിയുടെ സ്ട്രെസ് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് കണ്ടോ ദിസ് ജോബ് ഈസ് ഗെറ്റിംഗ് ടു മീ അതെന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് ഗെറ്റിംഗ് ടു മീ മനസ്സിലായോ അതെങ്ങനെയാണ് ഈ ഗെറ്റ് ടു സംബഡി എന്നുള്ളത് യൂസ് ചെയ്യാമെന്ന് അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവളോട് എന്തായിരിക്കും പറയുന്നത് അങ്ങനെ ആ ഒരു സ്ട്രെസ്സ് നിന്നെ ബാധിക്കാൻ നീ സമ്മതിക്കരുത് നീ അതിന് ഇട കൊടുക്കരുത് ഡോൺ ലെറ്റ് ദ സ്ട്രെസ് ഗെറ്റ് യു ഞാൻ പറഞ്ഞ കേട്ടോ ഡോൺ ലെറ്റ് ദ സ്ട്രെസ് ഗെറ്റ് യു അത് നിന്നെ എഫക്റ്റ് ചെയ്യാൻ നീ അനുവദിക്കരുത് പിന്നെ ഈ ഗെറ്റ് ടു സംബടി എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടെയുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എനോയ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു സെൻസ് കിട്ടാനും നമുക്ക് ഇതേ ഫ്രേസിൽ വേബ് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ പറയുകയാണ് അയാളുടെ സംസാരത്തിൻ്റെ ആ ഒരു ടോൺ എനിക്കത്ര പിടിക്കുന്നില്ല എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ചിലപ്പം നമ്മൾ പറയില്ലേ അവിടെ നമുക്ക് പറയാം ഹിസ് ടോൺ ഓഫ് വോയിസ് ഗെറ്റ്സ് ടു മീ സംടൈംസ് അയാളുടെ സംസാരത്തിൻ്റെ ആ ഒരു ടോൺ അതെന്നെ എനോയ് ചെയ്യുന്നു എന്ന് ടോൺ ഓഫ് വോയ്സ് ഗെറ്റ്സ് ടു മീ സംടൈംസ് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരെങ്കിലും നമ്മളെ സ്ഥിരമായിട്ട് ഇങ്ങനെ വിമർശിക്കാമെന്നിരിക്കട്ടെ നമുക്കത് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പം നമ്മൾ പറയുകയാണ് അവളുടെ സ്ഥിരമായിട്ടുള്ള ഈ വിമർശനം എനിക്ക് പിടിക്കാതെ ആകുന്നുണ്ട് എനിക്ക് ദേഷ്യം വന്ന് തുടങ്ങുന്നുണ്ട് എന്ന് പറയില്ലേ അപ്പോൾ അവിടെ നമുക്ക് പറയാം ഹെ കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം ഇസ് ബിഗ്നിങ് ടു ഗെറ്റ് ടു മീ ദേഷ്യം വന്ന് തുടങ്ങുന്നുണ്ട് എന്ന് ഹെ കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം ഇസ് ബിഗ്നിങ് ടു ഗെറ്റ് ടു മീ പക്ഷേ ഈ ഗെറ്റ് ടു എന്ന് പറയുന്ന ഫ്രേസൽ വേബിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള യൂസ് എന്താണെന്ന് അറിയാമോ എങ്ങോട്ടെങ്കിലും എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക എന്നൊക്കെ പറയാൻ ഇത് യൂസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പറയണം നമുക്ക് സമയത്ത് എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട് എന്താ പറയുക വി നീഡ് ടു ഗെറ്റ് ടു ദി എയർപോർട്ട് ഓൺ ടൈം സമയത്ത് ഓൺ ടൈം വി നീഡ് ടു ഗെറ്റ് ടു ദി എയർപോർട്ട് ഓൺ ടൈം അല്ലെങ്കിൽ എനിക്ക് പറയണം എനിക്ക് മോളിൽ പോകേണ്ട കാര്യമുണ്ട് പക്ഷെ എങ്ങനെയാണ് ഈ മോളിലേക്ക് പോകുക എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്ത് പറയും ഐ ഡോ നോ ഹൗ ടു ഗെറ്റ് ടു ദ മോൾ ഐ ഡോ നോ ഹൗ ടു ഗെറ്റ് ടു ദ മോൾ കണ്ടോ ഇനി എനിക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം പക്ഷേ ഈ ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പം എങ്ങനെ പോകാം എന്ന് ചോദിക്കാൻ ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ബസ് സ്റ്റേഷൻ എന്ന് ചോദിക്കാം ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ബസ് സ്റ്റേഷൻ മനസ്സിലായോ എങ്ങനെയാണ് ഗെറ്റ് ടു ഇങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ബസ് സ്റ്റേഷനിലേക്ക് പോവുക അപ്പോൾ എനിക്കും അങ്ങോട്ട് പോകാനുള്ള വഴി അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എന്ത് പറയും അത് ആരോടെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കട്ടോ എന്ന് പറയുമല്ലേ അതായത് വേറെ ആരോടെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കാൻ ആരെങ്കിലും പറഞ്ഞു തരുമല്ലോ എന്താ പറയുക ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു ഫ്രീസൽ വേബുണ്ട് ആസ്കറൗണ്ട് എനിക്ക് നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാൻ അറിയില്ലല്ലോ അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഒക്കെ ചോദിക്കണമായിരിക്കും ആരെങ്കിലും പറഞ്ഞു തരുമായിരിക്കും എന്ന് അപ്പോൾ എനിക്ക് പറയാം മേ ബി യു ഷുഡ് ആസ്കർ ഔണ്ട് നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാൽ വഴി പറഞ്ഞാരെങ്കിലും തരുമായിരിക്കും മേ ബി യു ഷുഡ് ആസ്കർ ഔണ്ട് ഞാൻ വേറൊരു സിറ്റുവേഷൻ പറയാം നമ്മളൊരു മൂവി കാണാൻ പോകാൻ അതിനു അപ്പം മുമ്പ് നമ്മൾ പലരും ചെയ്യുന്നത് എന്താണ് വേറെ ആരോടെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കും അല്ലേ ആ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂസ് എന്താണെന്ന് നമ്മൾ നോക്കും അല്ലേ അവിടെ നമുക്ക് ആസ്ക് ഔണ്ട് പറയാം വി യൂഷ്വലി ആസ്ക് അറൗണ്ട് ബിഫോർ സീയിങ് എ ഫിൽ വി യൂഷ്വലി ആസ്ക് റൗണ്ട് ബിഫോർ സീയിങ് എ ഫിൽ കണ്ടോ ആസ്ക് റൗണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളുടെ ഫ്രണ്ട് ഒരു ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾക്കൊരു കമ്പനിയെക്കുറിച്ച് അറിയണം നിങ്ങളെന്ത് പറയും യുഷുദാസ്ക് ഖ റൗണ്ട് ടു ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ദിസ് കമ്പനി അതായത് ഈ കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ പലരോടായിട്ട് ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കണമെന്ന് യുഷുദാസ്ക് ഹറൗണ്ട് ടു ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ദിസ് കമ്പനി നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസൽ വേബാണ് ഈ കാണുന്നത് കം ഡൗൺ വിത്ത് അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് കണ്ടല്ലോ കം ഡൗൺ വിത്ത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ എന്തെങ്കിലും ഒരു അസുഖം കോൾഡോ ജലദോഷമോ പോലെയൊക്കെയുള്ളൊരു അസുഖം പിടിപെടുക പിടിപെട്ടു എന്നൊക്കെ പറയില്ലേ ആ ഒരു അർത്ഥം കിട്ടാനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ഫ്രീസർ വേബ് ഉപയോഗിച്ച് പറയാറില്ല അപ്പോൾ എനിക്ക് പറയണം എനിക്ക് ജലദോഷം പിടിച്ചു ഐ ഖെയിം ഡൗൺ വിത്ത് ഇൻഫ്ലുവൻസ കണ്ടോ ഐ ഖെയിം ഡൗൺ വിത്ത് ഇൻഫ്ലുവൻസ പിടിച്ചു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഐ ഖെയിം ഡൗൺ വിത്ത് എന്ന് പറഞ്ഞത് പാസ്റ്റൻസാണ് യൂസ് ചെയ്തത് ഇനി എനിക്ക് തോന്നുന്നു എനിക്ക് ജലദോഷം പിടിക്കുകയാണോ കോൾഡ് പിടിക്കുകയാണോ എന്ന് അതായത് പിടിച്ചു തുടങ്ങുന്നുണ്ടോയെന്ന് നമുക്കൊരു സംശയം അപ്പം എന്ത് പറയും എനിക്ക് തോന്നുന്നു എന്നല്ലേ പറഞ്ഞേ അപ്പോൾ ഐ തിങ്ക് ഐ എം കമ്മിങ് ഡൗൺ വിത്ത് എ കോൾഡ് ഐ തിങ്ക് ഐം കമ്മിങ് ഡൗൺ വിത്ത് എ കോൾഡ് ഈ കോൾഡ് അല്ലെങ്കിൽ ചുമ കോഫ് പനി ഫീവർ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എ ചേർത്താണ് പറയുക ഐ തിങ്ക് ഐ എം കമ്മിങ് ഡൗൺ വിത്ത് എ കോൾഡ് ഇതേ കാര്യം നമുക്ക് ഐ തിങ്കിന് പകരം ഐ ഫീൽ എന്ന് പറയാം ഐ ഫീൽ ലൈക്ക് ഐ എം കമ്മിങ് ഡൗൺ വിത്ത് എ കോൾഡ് എന്നും പറയാം ഇനി കഴിഞ്ഞയാഴ്ച അയാൾക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടു എന്ത് പറയും ഹീ കെയിം ഡൗൺ വിത്ത് ചിക്കൻ ബോക്സ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച അല്ലേ ലാസ്റ്റ് വീക്കല്ലേ അതുകൊണ്ടാണ് ഹീ കെയിം ഡൗൺ വിത്ത് എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരസുഖം പിടിപെടുന്നു എന്നിങ്ങനെ പറയുന്നല്ലേ ഇനി അസുഖം മാറി വരുന്നു നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നു ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തുന്നു എന്നൊരർത്ഥം കിട്ടാൻ നമുക്ക് ഈ ഫ്രേസർ വേബ് യൂസ് ചെയ്യാം ടു ഗെറ്റ് ഓവർ സംതിങ് ടു ഗെറ്റ് ഓവർ സംതിങ് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു അസുഖത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളരെ വിഷമമുള്ളൊരു സിറ്റുവേഷനിൽ നിന്നോ ഒരു ഷോക്കിൽ നിന്നോ ഒക്കെ തിരിച്ച് നമ്മൾ നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നതാണ് അപ്പോൾ എനിക്ക് ഫ്ലൂ ആയിരുന്നു അത് മാറി വരുന്നേ ഉള്ളൂ എന്ന് പറയാൻ ഐ ജസ്റ്റ് ഗെറ്റിംഗ് ഓവർ ദി ഫ്ലൂ എന്ന് പറയാം കണ്ടോ ഐ കേട്ടോ ജസ്റ്റ് ഗെറ്റിംഗ് ഓവർ ദ ഫ്ലൂ ഇനി അവൾക്കൊരു സർജറി ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് മാറി ആ ഒരു നോർമൽസിയിലേക്ക് എത്തുന്നേ ഉള്ളൂ എന്ന് പറയാൻ ഷീ സ്റ്റിൽ ഗെറ്റിംഗ് ഓവർ ദി ഓപ്പറേഷൻ എന്ന് പറയാം ഷീ സ്റ്റിൽ ഗെറ്റിംഗ് ഓവർ ദി ഓപ്പറേഷൻ നോർമൽ സ്റ്റേറ്റിലേക്ക് ആളെത്തുന്നേ ഉള്ളൂ ഷീ സ്റ്റിൽ ഗെറ്റിംഗ് ഓവർ ദി ഓപ്പറേഷൻ ഇനി ഒരാൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ട്രാജഡി ഉണ്ടായി അപ്പോൾ ആ ഒരു ഷോക്കിൽ നിന്ന് മോചനം കിട്ടാൻ കുറേ സമയം എടുത്തു എന്ന് പറയാൻ ഇറ്റു കിം എ ലോങ് ടൈം ടു ഗെറ്റ് ഓവർ ദറ്റ് ഷോക്ക് എന്ന് പറയാം മനസ്സിലായോ ഇറ്റു കിം എ ലോങ് ടൈം ടു ഗെറ്റ് ഓവർ ദറ്റ് ഷോക്ക് പക്ഷേ ഗെറ്റ് ഓവർ എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ മറികടക്കുക എന്ന് പറയില്ലേ ഓവർകം ചെയ്യുക എന്ന് പറയില്ലേ അവിടെയും നമുക്ക് ഇതേ ഫ്രീസിൽ വോബ് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം മറികടക്കാൻ പറ്റുമോ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ക്യാൻ ബി ഗെറ്റ് ഓവർ ദ പ്രോബ്ലം എന്ന് ചോദിക്കാം ക്യാൻ വി ഗെറ്റ് ഓവർ ദറ്റ് പ്രോബ്ലം ഇനി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഷൈനസ് ആണ് ഭയങ്കര നാണമാണ് അപ്പം ഞാൻ പറയുകയാണ് ഷിഖാൻ ഗെറ്റ് ഓവർ ഹെ ഷൈനസ് അവൾ കുറേ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് അവൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല ഷിഖാൻഡ് ഗെറ്റ് ഓവർ ഹെ ഷൈനസ് അടുത്തത് നോക്കൂ കൗണ്ട് ഓൺ സംബഡി എന്നു വെച്ചാൽ ഒരാളെ വിശ്വസിച്ച് അയാളെ ആശ്രയിക്കുക അയാൾ ഡിപ്പെൻഡ് ചെയ്യുക അതായത് അയാൾ ആ കാര്യം ചെയ്തുകൊള്ളുന്ന ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അയാൾ ഡിപ്പെൻ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ ഫ്രീസിൽ വേബ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയാണ് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ പേരൻസ് എന്നെ സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട് അപ്പോൾ ഞാൻ പറയാം ഐ കൻ ഓൾവേസ് കൗണ്ട് ഓൺ മൈ പേരൻസ് ടു ഹെൽപ്പ് മീ ഐ ക്യാൻ ഓൾവേസ് കൗണ്ട് ഓൺ മൈ പേരൻസ് കണ്ടോ കൗണ്ട് ഓൺ സമ്പഡി എന്ന് പറയണം ആരെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട് ഐ കൻ ഓൾവേസ് കൗണ്ട് ഓൺ മൈ പേരൻസ് ടു ഹെൽപ്പ് മീ ഇനി എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായാലും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടാവും അവരെ ആശ്രയിക്കാൻ സാധിക്കും എന്ന് എനിക്കറിയാം ഐ നോ ഐ ക്യാൻ കൗണ്ട് ഓൺ മൈ ഫ്രണ്ട്സ് ഇൻ എ ക്രൈസിസ് ക്രൈസിസ് എന്ന് വെച്ചാൽ പ്രതിസന്ധി കേട്ടോ ഐ നോ ഐ ക്യാൻ കൗണ്ട് ഓൺ മൈ ഫ്രണ്ട്സ് ഇൻ എ ക്രൈസിസ് കണ്ടോ ഇവിടെ കൗണ്ട് ഓൺ ആരെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രണ്ട്സിനെ അത് പറയുന്നുണ്ട് കൗണ്ട് ഓൺ മൈ ഫ്രണ്ട്സ് പക്ഷേ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയേണ്ടി വരും അയാൾ സഹായിക്കുന്നവർ തിരിക്കരുത് കേട്ടോ അയാളെ വിശ്വസിക്കരുത് ടോമിനെ ഡിപ്പെൻഡ് ചെയ്യരുത് ഡോണ്ട് കൗണ്ട് ഓൺ ടോം അവിടെയും ആരേന്നുള്ളത് പറഞ്ഞു ഡോണ്ട് കൗണ്ട് ഓൺ ടോം ഡോണ്ട് കൗണ്ട് ഓൺ ഹിം എന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടത്താൻ നേരത്തെ നമ്മൾ പറയില്ലേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വലിയ മഴയില്ല കുറച്ച് വെയിലൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഈ വെതറിനെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അപ്പം എന്താ പറയുക വി കാൺ കൗണ്ട് ഓൺ ദ വെതർ കണ്ടോ വി കാൺ കൗണ്ട് ഓൺ ദ വെതർ പക്ഷേ ഈ കൗണ്ട് ഓൺ സംതിങ് എന്നുള്ളത് വേറൊരു അർത്ഥത്തിലൂടെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണക്കാക്കിയില്ല അല്ലെങ്കിൽ പരിഗണിച്ചില്ല എന്നൊക്കെ പറയാനും ഇതേ ഫ്രീസിംഗ് വേബ് നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമ്മളൊരാളോട് ചോദിക്കുകയാണ് എന്താ കൊട കൊണ്ടുവരാതിരുന്നേ വടിൻറ്റു ടേക്ക് ദി അംബ്രേല അപ്പോൾ അയാൾ പറയാണ് ഞാൻ ഈ മഴയുടെ കാര്യം കണക്കിൽപ്പെടുത്തിയില്ല അത് ഞാൻ ഓർത്തില്ല പരിഗണിച്ചില്ല എന്ന് അപ്പോൾ അഡിൻ കൗൺ ടൗൺ റെയിൻ എന്നാണ് പറയുക ഈ വരാൻ നേരത്ത് മഴയുടെ കാര്യം ഓർത്തില്ല ഐ അഡിൻ കൗണ്ട് ടൗൺ റെയിൻ ഇനി അടുത്ത് നോക്കാം നമ്മൾ പലപ്പോഴും വീട്ടിൽ കുട്ടികളോട് ഇങ്ങനെ പറയാറില്ലേ കളിച്ചു കഴിഞ്ഞില്ലേ ഇനി ടോയ്സ് ഒക്കെ എടുത്ത് വയ്ക്കൂ എന്ന് അതുപോലെ പഠിച്ചു കഴിയുമ്പോൾ കുട്ടികളോട് പുസ്തകങ്ങളൊക്കെ എടുത്ത് അതാതിൻ്റെ സ്ഥലത്തേക്ക് എന്ന് പറയില്ലേ അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫ്രേസൽ വേബാണ് ടു പുട്ട് സംതിങ് പുതിങ് വേ അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ പറയുകയാണ് ടെസ്റ്റിന് സമയമായി പുസ്തകങ്ങളൊക്കെ എടുത്ത് വയ്ക്കൂ എന്താ പറയുക ഇറ്റ്സ് ടൈം ഫോർ ദ ടെസ്റ്റ് പുട്ട് യോ ബുക്സ് അവേ എന്താണ് പുട്ട് അവേ ചെയ്യേണ്ടത് നിങ്ങളുടെ പുസ്തകങ്ങൾ അപ്പോൾ ആ യോ ബുക്സ് എന്നുള്ളതാണ് ഞാൻ ആ ഫ്രേസൽ വേബിൻ്റെ ഇടയ്ക്ക് വെച്ചത് കണ്ടോ പുട്ട് യോ ബുക്സ് അല്ലെങ്കിൽ പുട്ട് വേ യുവർ ബുക്സ് എന്നും പറയാം കേട്ടോ രണ്ടും നമുക്ക് പറയാവുന്നതാണ് അവിടെ ഇനി ഈ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തു വയ്ക്കുമെന്ന് എങ്ങനെ പറയാം പുട്ട് യുർ ടോയ്സ് വേ നൗ പുസ് വേ നൗ ഇപ്പോൾ ഇതൊക്കെ എടുത്തു വയ്ക്കുക പുട്ട് യുർ ടോയ്സ് അവേ നൗ ഇനി അവൾ വസ്ത്രങ്ങൾ മടക്കിയിട്ട് അത് കബർഡിലേക്ക് എടുത്തു വെച്ചു എങ്ങനെ പറയും ഷീ ഫോൾഡ് ദ ക്ലോത്ത്സ് വസ്ത്രങ്ങൾ മടക്കി ഷീ ഫോൾഡ് ദ ക്ലോത്ത്സ് ആൻഡ് പുട്ട് ദം എ വേ ഇൻ ദ കബർഡ് കേട്ടോ ഖബർഡ്സിലേക്ക് എടുത്ത് വെച്ചു പോന്ന് ആൻഡ് ദം എ വേ ഇൻ ദബർഡ് ഈ കബർഡ് എന്ന് എഴുതിയത് കണ്ടല്ലോ അവിടെ നമ്മൾ കബോർഡ് എന്ന് പറയില്ല കേട്ടോ ഖബർഡെന്ന് പറഞ്ഞാൽ മതി ഷി പുഡ് ദം എ വേ ഇൻ ദ കബേർഡ് ഇനി ചിലപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ ഞാൻ കാറ് ശരിക്കൊന്ന് പാർക്ക് ചെയ്തിട്ട് വരാം അതായത് ഇടേണ്ട രീതിയിൽ ഇട്ടിട്ട് വരാം എന്ന് അപ്പോൾ അവിടെ പറയാം ലിറ്റ് ദ ഖാർ ലിറ്റ് ദ ഖാർ അടുത്തതും വീട്ടിലും ജോലിസ്ഥലത്തും എല്ലാം ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു ഫ്രീസൽ വേബാണ് ടു ക്ലീൻ അപ്പ് ആഫ്റ്റർ സംബഡി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ ചില ആളുകൾ കണ്ടിട്ടില്ലേ അവർ ഭക്ഷണം കഴിച്ചൊക്കെ എണീറ്റ് പോകുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ കിടക്കും വേറെ ആരെങ്കിലും വന്ന് വേണം അത് ക്ലീൻ ചെയ്യാൻ അതുപോലെ ചിലർ കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് പോകും പക്ഷേ അത് കഴിഞ്ഞ് എല്ലാം അടുക്കി ഒതുക്കി എല്ലാം വൃത്തിയാക്കി വെക്കാൻ വേറൊരാൾ വരണം അങ്ങനെ ചെയ്യുന്നതിനാണ് ടു ക്ലീൻ അപ്പ് ആഫ്റ്റർ സംബഡി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയുകയാണ് അവൻ എന്ത് ചെയ്താലും അത് കഴിഞ്ഞ് അവൻ്റെ അമ്മ വന്ന് അവിടെ എല്ലാം വൃത്തിയാക്കിയിടേണ്ടി വരും ഹിസ് മദർ ഇസ് ഓൾവെയ്സ് ക്ലീനിങ് അപ്പ് ആഫ്റ്റർ ഹിം ആൾ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും ബാക്കിയുള്ള ജോലി അമ്മ വേണമെന്ന് ചെയ്യാൻ വൃത്തിയാക്കാൻ അമ്മ വരണം ഹിസ് മദർ ഇസ് ഓൾവെയ്സ് ക്ലീനിങ് അപ്പ് ആഫ്റ്റർ ഹിം അപ്പോൾ നീ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അടുക്കി ഒതുക്കി ഇടുന്നതും കൂടെ ചെയ്യാൻ നീ ശീലിക്കണം യു ഷുഡ് ലേൺ ടു ക്ലീൻ അപ്പ് ആഫ്റ്റർ യുവർ സെൽഫ് അതായത് നീ ഒരു ജോലി ചെയ്തു അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായൊരു മെസ്സുണ്ടല്ലോ അത് വൃത്തിയാക്കുന്ന കാര്യം കൂടെ നീ ചെയ്യണമെന്ന് യു ഷുഡ് ലേൺ ടു ക്ലീൻ അപ്പ് ആഫ്റ്റർ യോർ സെൽഫ് ഇവിടെ ഈ ക്ലീൻ അപ്പ് ആഫ്റ്റർ സമ്പഡി എന്ന് പറയുന്നതിന് പകരം ചൈഡി അപ്പ് ആഫ്റ്റർ സംബഡി എന്ന് പറയാം അല്ലെങ്കിൽ പിക്ക് അപ്പ് ആഫ്റ്റർ സംബഡി എന്ന് പറയാം കേട്ടോ അപ്പം ഞാൻ പറയുകയാണ് നീ എപ്പോൾ എന്ത് ജോലി ചെയ്തിട്ട് പോയാലും അതിൻ്റെ ബാക്കി ഞാൻ വന്ന് ചെയ്യണം അവിടെ അതെല്ലാം ക്ലീൻ ചെയ്യേണ്ടത് ഞാനാണ് ഇങ്ങനെ ചെയ്ത് എനിക്ക് മതിയായി മടുത്തു എന്ന് പറയില്ലേ അവിടെ എനിക്ക് പറയാം ഐ എം ചായഡ് ഓഫ് ചൈഡിങ് അപ്പ് ആഫ്റ്റർ യു ഐ എം ചായഡ് ഓഫ് ടൈഡിങ് അപ്പ് ആഫ്റ്റർ യു നീ ചെയ്ത് പോയിട്ട് പിന്നെ ഇങ്ങനെ വൃത്തിയാക്കൽ ചെയ്ത് എനിക്ക് മതിയായിരുന്നു അപ്പോൾ കുട്ടികളോട് നമുക്ക് പറയാം ഈ ടോയ്സൊക്കെ എടുത്തിങ്ങനെ കളിച്ചു കഴിഞ്ഞിട്ട് അത് തിരിച്ച് വെക്കാത്തത് എന്താ ആകെ നീറ്റാക്കി ഇടാത്തത് എന്താ വൈ ഡോണ്ട് യു പിക്ക് അപ്പ് ആഫ്റ്റർ യോ സെൽഫ് കണ്ടോ വൈ ഡോണ്ട് യു പിക്ക് അപ്പ് ആഫ്റ്റർ യോ സെൽഫ് എന്നിട്ട് നമ്മൾ പറയുകയാണ് നേരത്തെ നമ്മൾ പഠിച്ചൊരു ഫ്രീസർ വോബ് യൂസ് ചെയ്യാൻ പോകട്ടോ നീ ഇതെല്ലാം കളിച്ചു കഴിഞ്ഞിട്ട് എടുത്ത് വയ്ക്കേണ്ടതാണ് യു നീറ്റ് യു പുട്ട് അവേ യുവർ ടോയ്സ് ആഫ്റ്റർ പ്ലേയിങ് കണ്ടോ യു നീഡ് ടു പുട്ട് അവേ യുവർ ടോയ്സ് ആഫ്റ്റർ പ്ലേയിങ് ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം ഡൂ വിതഔട്ട് സംതിങ് എന്നു വെച്ചാൽ എന്താണെന്ന് അറിയാമോ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതെ പറ്റില്ല എന്ന് ഞാൻ പറയാണ് അയാൾക്ക് ഒരു അസിസ്റ്റൻ്റ് ഇല്ലാതെ പറ്റില്ല ഒരു സഹായം ഇല്ലാതെ പറ്റില്ല ഹി ഖാൻ ഡൂ വിതഔട്ട് എൻ അസിസ്റ്റൻറ്റ് ഹി ഖാൻ ഡൂ വിതഔട്ട് എൻ എസിസ്റ്റൻറ്റ് എനിക്ക് രാവിലെ കോഫി ഇല്ലാതെ പറ്റില്ല ഐ ഖാൺ ഡൂ വിതഔട്ട് കോഫി ഇൻ ദ മോർണിംഗ് ഐ ഖാൺ ഡൂ വിതഔട്ട് കോഫി ഇൻ ദ മോർണിംഗ് രാവിലെ അതില്ലാതെ പറ്റില്ല അവൾക്ക് ടി വി ഇല്ലാതെ ഒരു ദിവസം പോലും കഴിച്ചു കൂട്ടാൻ പറ്റില്ല ഷി ഖാൻ ഡു വിതഔട്ട് ടി വി ഇവൻ ഫോർ എ ഡേ ഒരു ദിവസം പോലും ഇവൻ ഫോർ എ ഡേ നമ്മളങ്ങനെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫ്രേസ് വേബ്സ് പഠിച്ചു അല്ലേ അപ്പം അതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ആദ്യത്തത് നിങ്ങൾ പാർട്ടിക്ക് എപ്പോൾ എത്തും നിങ്ങൾ പാർട്ടിക്ക് എപ്പോൾ എത്തും രണ്ട് എനിക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ പറ്റില്ല എനിക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ പറ്റില്ല അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഇനി അധികം താമസിയാതെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ